സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ വിവാഹം ആശീർവദിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിൻസ് പനിക്കപ്പള്ളിയിൽ എം എസ് എഫ് എസ് അച്ഛനെയും കൃത്യമായിട്ട് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ചെറുപുഴ ഇടവകക്കാരനാണ്. ഇപ്പോൾ ഇടുക്കി ബഥേൽ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ വിവാഹത്തിന് ധാരാളം ആളുകൾ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് നിലവിൽ ഉള്ളത്. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് ദേവാലയത്തിലേക്ക് പ്രവേശനം ഉള്ളത്. പുറത്ത് ഭവനങ്ങളിലും ഒക്കെ ആളുകൾക്ക് ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാം കാണുവാനായിട്ടുള്ള അവസരം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ ദേവാലയത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ അതേപടി ആളുകൾക്ക് വീടുകളിലിരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ ദേവാലയത്തിൽ നിൽക്കുന്നവർ 20 പേരുടെ അംഗസംഖ്യയിൽ കൂടാതിരിക്കുവാനായിട്ട് പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിക്കുകയാണ്. അകത്തുള്ളവർ സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും ഈ കർമ്മങ്ങൾക്ക് സാക്ഷികളാണെങ്കിലും ഔപചാരികതയുടെ ഭാഗമായിട്ട് 2 പേര് സാക്ഷികളാവേണ്ടതുണ്ട്. അവരാണ് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുവാനായിട്ടുള്ളത്. അത് വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഓരോ പ്രതിനിധികളായിരിക്കുകയും വേണം. വരൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷി, വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷി, നിങ്ങൾ വിവാഹ ആശീർവാദത്തിന് ശേഷം ഒപ്പുവെച്ചതിന് ശേഷമേ പുറത്തേക്ക് പോകാവൂ എന്ന കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ധന്യമായ ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ ധനുവിനും അനിലേക്കും ഇടയാവട്ടെ എന്നും ദൈവം അതിന് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് തിരുക്കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് നാം എല്ലാവരും ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നത്. കർത്താവിന് ലഭിച്ച എല്ലാ കൃപയ്ക്കും അനുഗ്രഹത്തിനും നമുക്ക് കർത്താവിന് നന്ദി പറയുവാനുള്ള അവസരം കൂടിയാണ് ഈ നിമിഷം. പ്രത്യേകമായി ഇന്നേ ദിവസം നമുക്ക് ധനൂപിനും അനിലയ്ക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം അവരാരംഭിക്കുവാൻ പോകുന്ന അവരുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തി ആദരവോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കാം. തിരുനാമത്തിൽ ചേർന്നു
Thank you.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുന്ന ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ പതിവുതന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകരമായി ജീവിക്കുവാൻ കുടുംബജീവിതത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂതാശകൾ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്യം. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യമായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ലാസഭരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിന്റെ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളികളാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുള്ള മൗലിയായിരിക്കും. ഭർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രാരംഭനിരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നേക്കുവാമേ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യമായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹായെ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമ്മൾ
എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധർഗനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. ഭാര്യമാരെ, നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തെ ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോഹിനികളായ പിഞ്ഞിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവും അണിച്ചിരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിന് പ്രത്യാശ വച്ചിരുന്ന വിശ്വ സ്ത്രീകൾ മുമ്പിപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാഥ അപരാഹത്തെ നാഥ എന്ന് വിളിച്ചിട്ടുള്ളതനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യാൻ നിങ്ങളും അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ജീവന്റെ വചനം കേൾക്കുവാനാ കാതുകൾ തുറക്കണമേ. സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. വഴിയരികിൽ വീണ വിത്തു പോലെ പാറമേൽ വീണ വിത്തു പോലെ ഉൾപ്പെടെ
ഞങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയി അവർക്ക് വീഞ്ഞില്ല യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീക്കുമെന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽബണ്ണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു ഭരണികൾ വെള്ളം നിറയ്ക്കണമെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് ചെല്ലുവിൻ എന്ന് അവനോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി വിവാഹം എന്ന പവിത്രമായ കൂതാശയിലൂടെ തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന തനു അനില അവരുടെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ ബന്ധുക്കളെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ഏറെ നാളത്തെ ആലോചനയ്ക്കും വിചിന്തനത്തിനും ശേഷം ക്രിസ്തുവിന്റെ സഭയിൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ വേണ്ടി അവർ പോവുകയാണ് ഇന്നേ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആദ്യം തന്നെ ഇവർക്ക് നേരുകയും ഇവർക്ക് വേണ്ടി ഇവരുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണമാക്കുവാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ക്രിസ്തീയ ജീവിതത്തിലെ 7 കൂതാശകളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂതാശയാണ് വിവാഹം എന്ന കൂതാശ വിവാഹം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂതാശയാക്കുന്നതിന് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മറ്റെല്ലാ കൂതാശകളും നമ്മൾ വ്യക്തിപരമായി സ്വീകരിക്കുകയാണ് വിവാഹം എന്ന കൂതാശ നമ്മൾ സ്വീകരിക്കുന്നത് 2 വ്യക്തികൾ ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പുരുഷൻ ഏകരായിരിക്കുന്നത് നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് ഇന്ന് ധനൂപിന് ചേർന്ന ഇണയായി ദൈവം അനിലിയെ നൽകിയിരിക്കുകയാണ് അനിലിക്ക് ചേർന്ന ഇണയായി ധനൂപിനെ നൽകിയിരിക്കുകയാണ് അവിടെയാണ് ദൈവം പറഞ്ഞത് നമ്മൾ വിവാഹം എന്ന കൂതാശയുടെ ഏറ്റവും വലിയ പവിത്രത ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു ശക്തിക്കും ഇതിനെ വേർപെടുത്തുവാനാകില്ല എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 19:7 നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ക്രിസ്തീയ സഭയുടെ മതബോധ രംഗവും ഗ്രന്ഥവും ഇതിന് അടിവരയിടും നമുക്ക് കാണുവാൻ സാധിക്കും ഭൂമിയിലെ ഒരു ശക്തിക്കും വിവാഹം എന്ന കൂതാശയിൽ യോജിക്കുന്നവരെ വേർപെടുത്തുവാനാകില്ല എന്ന് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹ സമയത്ത് നിങ്ങൾ ബൈബിൾ തൊട്ടെടുക്കുന്ന സത്യം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമെന്നുള്ള ആ ഒരു സത്യം അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക എന്നതാണ് വിവാഹം എന്ന കൂതാശ ശ്രേഷ്ഠമാക്കുന്നത് ഈ മൂന്ന് കാരണത്താൽ വിവാഹം എന്ന കൂതാശ ഒത്തിരിയേറെ ശ്രേഷ്ഠമായ ഒരു കൂതാശ
വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്ന വിവാഹത്തെ കുറിച്ച് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്തിജീവ പ്രവേശിക എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിവാഹം എന്ന കൂദാശയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതാണ്. നമുക്കറിയാം, മരപ്പണി എടുക്കുന്ന ഒരു മരപ്പണിക്കാരൻ രണ്ട് മരങ്ങൾ എപ്രകാരമാണ് കൂട്ടി യോജിപ്പിക്കുന്നതെന്ന്, അത് ശക്തിയേറിയ ഒരു പശയിട്ട് ഒട്ടിച്ചേർക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു ബെൽഡ് ചെയ്യുന്ന വ്യക്തി രണ്ട് കമ്പികൾ എങ്ങനെയാണ് ഒട്ടിച്ചേർക്കുന്നത് എന്ന് പറയുന്ന പോലെ, വിവാഹം എന്ന കൂദാശയില് നിങ്ങളെ രണ്ടുപേരെയും ദൈവം ഒന്നിച്ചേർപ്പിക്കുവാനും ഒട്ടിച്ചേർപ്പിച്ചു വിടുകയാണ് വിവാഹം എന്ന കൂദാശ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്നത്, നിങ്ങൾ വിവാഹ സമയത്ത് നിങ്ങൾ ജീവിത പങ്കാളിയുടെ മോതിരമാണ് നിങ്ങൾ കയ്യിൽ അണിയുന്നത് എന്ന് പറയുന്നത് പോലെ, ജീവിത പങ്കാളിയുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്യണമെന്നാണ് പറയുന്നത്. ജീവിത പങ്കാളിയുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഏറ്റവും നന്നായി സ്നേഹിക്കുവാനും എല്ലാവർക്കും മാതൃകയായി ഒരു കുടുംബജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായി ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വിശാലമാക്കുക എന്നുള്ളതാണ്. വിശാലമാക്കുക എന്നുള്ളത് നിങ്ങൾ പരസ്പര സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വിശാലമാക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ വിശാലമാക്കിയ ഒരു മനസ്സിതി ഉണ്ടാകുക, അതുപോലെ തന്നെ നിങ്ങൾ വിവാഹം എന്ന കൂദാശയിലൂടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ആ ഒരു വിശാല മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിനൊത്തിരിയേറെ പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് ദൈവാനുഗ്രഹമായി കണ്ടുകൊണ്ട് അവരെ സ്വീകരിക്കുവാനും അവരെ വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങൾ പരിശ്രമിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ഏതാനും പ്രാക്ടിക്കലായ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരണം. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട്ടില് അവരുടെ നൊമ്പങ്കരങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ കുടുംബത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ അമ്മയോട് മാതിസ് നിങ്ങൾ തേടേണ്ടതാണ്. അതിനൊരു ദിവസം പോലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൊന്ത ചെല്ലാതെ അല്ലെങ്കിൽ ജപമാല ചെല്ലാതെ കിടന്നിറങ്ങുവാൻ നിങ്ങൾ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായി നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. ധനൂപ് അനിലയ്ക്ക് വേണ്ടിയും അനിൽ ധനൂപിനും വേണ്ടി എല്ലാ ദിവസവും ഒരല്പസമയമെങ്കിലും മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറാകണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ ടി വിയിൽ കണ്ട ഒരു പരസ്യമാണ്. അത് സൈക്കിൾ അഗർബതിയുടെ പരസ്യമാണ്. എല്ലാവർക്കും അതിൻ്റെ ക്യാപ്ഷൻ പരിചയമുള്ളതായിരിക്കും. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാൻ ഓരോ കാരണങ്ങളുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ള അതിൽ അതിന് മുമ്പുള്ള വേറൊരു പരസ്യമാണ്. അതിൽ കാണുന്ന പരസ്യം ഇപ്രകാരമാണ്. അതിൽ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവിനെ ഭാര്യ രാവിലെ പ്രാർത്ഥിച്ച് കുങ്കുമം ഇട്ട് വിടുകയാണ്. അന്ന് വൈകുന്നേരം അദ്ദേഹം അതൊരു ഓട്ടോ തൊഴിലാളിയായിരുന്നു. ഓട്ടോയിൽ നിന്ന് അവസാനമായി അദ്ദേഹം നോക്കുമ്പോൾ ഓട്ടോയിൽ ഒരു മൊബൈൽ കിടക്കുകയാണ്. ആ മൊബൈലിന്റെ സിമ്മൂരി സ്വന്തമാക്കുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ അന്നേരം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഭാര്യ രാവിലെ പ്രാർത്ഥിച്ച് കുങ്കുമം ഇട്ട മുഖമാണ്. അന്നേരം തന്നെ അദ്ദേഹം അതിന്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്നുള്ളത്. ധനൂപ് അല്ലയ്ക്ക് വേണ്ടി അല്ലെ ധനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും വേറെ രീതിയിലേക്ക് ചിന്തിക്കുവാനോ ഒരു തെറ്റിലേക്ക് പോകുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഞായറാഴ്ച കുർബാനകൾ മുടക്കരുത്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായി നിങ്ങൾ ദേവാലയത്തിൽ പോകുവാനും കുർബാന കൂടുവാനും വേണ്ടി പരിശ്രമിക്കണം. അതിന് ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കുവാൻ പാടില്ല. മൂന്നാമതായി നാലാമതായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ്.
പൗലോസ്ലിഖ അപ്പോസ്തലർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ട് പരസ്പര സ്നേഹത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം നൽകേണ്ടതാണ്. നാലാമതായി അഞ്ചാമതായി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നല്ല ആശയവിനിമയം നടത്തുന്നവരായിരിക്കണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യുവാനും പങ്കുവെക്കുവാനും നിങ്ങൾ രണ്ടുപേരും തയ്യാറാകണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നു പോകുവാനും നിങ്ങൾ പരസ്പരം അത് പറഞ്ഞു തീർക്കുവാനും അതുപോലെ എന്ത് കാര്യമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിവാഹമെന്ന കൂതാശയിലുള്ള രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒട്ടിച്ചേർക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് വിടുന്നത്, രണ്ട് കുടുംബങ്ങൾ കൂടിയാണ്. ഇന്നു മുതൽ ധനൂപിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും അനിലയുടെയും കൂടിയാണ്. അതുപോലെ അനിലയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഇന്നു മുതൽ ധനൂപിന്റെയും കൂടിയാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ ദേവാലയത്തിനായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കടമയുണ്ട്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് നാം എല്ലാവരും സ്വഭവനത്തിൽ പോകുമ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കൊന്തയിലെ ഒരു രഹസ്യം ഇവർക്ക് വേണ്ടി, ഇവരുടെ കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമതായി, വിവാഹം എന്ന കൂതാശയെ സ്വീകരിച്ച നാം എപ്രകാരമാണ് എന്റെ വിവാഹം എന്ന കൂതാശ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചത് നല്ലതാണ്. എന്റെ വീട്ടിലും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന കൽപ്പരണികളുണ്ടോ? അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും കഴിയണമെന്നാണ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാം കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ധനൂപിനും അനിലയ്ക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. സർവേശ്വരൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂതാശയോട് ബന്ധിരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സഹചര്യം ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിന് പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭയത്തെ പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസത്തോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായുടെ കല്യാണ വിരുന്ന് വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിദ്രയായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനവും ഇവർക്ക് നൽകണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം. പ്രിയ സഹോദരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധുരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെയും ശ്രദ്ധയുടെയും അവനുമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ ആനന്ദ പരിപാലനത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ.
മാത്യുവും മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടി അൽഫോൻസിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അൽഫോൻസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടി മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് കരങ്ങൾ ചേർത്ത് പിടിക്കുവിൻ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായ നിങ്ങളെ വിവാഹത്താൽ ബന്ധിതരാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച മിശിഹ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കേണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളിൽ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിലെ മുദ്രവിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായ ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കൃപാവരത്തിന്റെ അനശ്വരവസത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിച്ച് കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കേണമേ. പൂർണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുക കർത്താവേ. ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാ മണ്ണിനെ വിണ്ണോട് ചേർത്ത കല്യാണ രൂപരാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാ മണ്ണിനെ വിണ്ണോട് ചേർത്ത കല്യാണ രൂപനാകും യേശുനാഥൻ. പിതാവും കന്യാമ്പികയും കോമൽ സുതനാവീശോയും പിതാവും കന്യാമ്പികയും കോമൽ സുതനാവീശോയും കുടുംബമാവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാം. ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ
മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ തലകുളിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയെ ശിരസായ മിശ്കായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അവതരണം സകലസൃഷ്ടിയുമുള്ള ആദ്യാദനം യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിലും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തുള്ള സത്യദൈവവും പിതാവിനോടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രവചന സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു പതിവോസ്പിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായത്തോട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശലൈവികവും സാവിത്രിയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദിസായും ശരീരത്തിലെ ഏർപ്പും നിത്യാശ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാദ്രയ്ക്ക് സ്മരമേതരമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മാചാര്യരുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലെ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാലീപിരി നമുക്ക് സഹായത്തെയും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷ്യത്തിന്റെ ശരീരത്തെങ്കിലാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അരുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ബൈബിൾ ജനമാരെ സങ്കൽക്കോദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്ഥലത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവിശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധനാ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായുക്തമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധനായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃഞ്ചതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലതും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിലുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ടാരാധിക്കുന്നു. അജ്മേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബിയന്മാരുടെ സാർപ്പിയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്നേഹ പിതാവിനോ സാര ഓ 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 സാര രാജാവി രാജനോ സാര രാജാവി രാജനോ. കർത്താവേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മചന്ദ്രനും അങ്ങിലുള്ള സദൃശനും അങ്ങിലുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീകളെന്ന ജാതനായി നിയമത്തിന് അതീതരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയരാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാഗ്രഹമായ രഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവി അങ്ങയുടെ പക്കലെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയരും ബലഹീനരും ആഗ്രഹരുമായി ദാസർ ഞാൻ തിരുസന്നതിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതും പതിച്ചു പോകും ഞങ്ങളെ സമൃദ്ധീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാരനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലദർശന പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധീഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും മാർ ജോസഫ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിചിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഇനി വിവാഹത്താൽ ബന്ധിതരായ ധനൂപിനും അനിലയ്ക്കും വേണ്ടിയും
അയോഗ്യനായ എനിക്ക് വേണ്ടി മീ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തെ ദേവമാതാവായ കന്യാമരത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അപരിയോ സമർത്ഥവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ മന്ത്രിമാർ വേദപാലന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈപുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ എളിയവരും ബലഹീന ക്ലേശനുമായി ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭവിഷ്യത്തും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി പരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പിനും വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വഗ്രാജ്യത്തിൽ നമ്മുടെ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്തിൽ അർപ്പിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതാകുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശുഹായി നിർദ്ദിനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗം നിറങ്ങിയതും ലോകം മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാം പാമോചൻ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ തീപൂവിന ദൈവം നൽകും ജീവന്റെ
നമ്മുടെ കർത്താവിശ്വം ശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ബാധ്യതകളോടെ സമീപിക്കാം. അനുതാപിതങ്ങളുവാകുന്ന ക്ഷണത്തോടെ അവരാളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തീകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അപരാധങ്ങളും ക്ഷമിക്കണമേ. ബിന്ദുകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാനുമാനുഭവത്തിലേക്ക് പിടുകയും ചെയ്യാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും കാരണവരോട് ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്ന് ചിന്തിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ എന്നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങൾ വചനങ്ങൾ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചുകൊണ്ട് നീ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്. ദുഷ്ടാരുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിലും അവന്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കേണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകുറുക പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശ്ഹായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും സ്നേഹത്തണല്
പരിശുദ്ധാത്മാവ് കൃപ വരുത്താൻ സുദൃഢവും പരിശുദ്ധവും ജീവിതാംഗ ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഹൃദയൈക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവായ മിശിഹായി, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തിലെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്സാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധ ആത്മാവിന്റെ ആലയവുമായ നിങ്ങളെ ശരീരങ്ങളെ വിശുദ്ധവും പരിശുദ്ധവും പ്രീതികരമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന ഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലീകരിക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിനേറത്ത് നിങ്ങളെ സഹായിക്കുവാൻ നിരവധി ആത്മസുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
സ്വർഗീയ മണരയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരെ, നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കുമാരനേ സ്വസ്തി. നിലശിരുപാന കടങ്ങളുടെ പുറത്തേക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു വില അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇഷ്ടം എന്നും നിറവേറ്റ തിരുസഭയോടൊന്നായി ജീവിച്ചിടാ സ്നേഹത്തിൽ നിന്നും ജ്വലിച്ചിടുവാ മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുവരെ നിന്ദയയാ മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി
നിനക്കെന്നും വരമേ.